ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ചിൽഡ്രൻസ് ക്ലബിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? അതെ, അവരുടെ ഓൺലൈൻ ക്ലാസ്സുകളെല്ലാം നല്ലോണം പോകുന്നു. അതെന്താ? വാക്യമോ? അതെ, വാക്യമാണോ? നീ കൂട്ടുകാരുടെ അടുത്ത് വാക്യം പറയാനാണോ വന്നിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നീ പറഞ്ഞോളൂ. എല്ലാവരും കൂടെ പറയണം. ഇത് ചെറിയൊരു വാക്യമാണ് അല്ലേ ടോണി? അപ്പോസ്തല പ്രവൃത്തി, നീ ഇതൊന്ന് പറഞ്ഞോളൂ. അപ്പോസ്തല പ്രവൃത്തി 20:35, ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന വാക്യത്തിന്റെ റെഫറൻസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വാക്യം കേട്ടാലോ? ഓക്കെ, നീ പറഞ്ഞു കൊടുത്തോളൂ. വ്യക്തമായി പറഞ്ഞു കൊടുക്കണം കൂട്ടുകാർക്ക്. ഓക്കെ, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം. നിങ്ങൾക്ക് എല്ലാവർക്കും വാക്യം ഇഷ്ടപ്പെട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടെ വാക്യം കേൾക്കാം. ടോണി, നമുക്ക് ഒരുമിച്ച് പറയാം. കൊടുക്കുന്നത്? അതെ, ചെറിയ വാക്യമാണ്, കൂട്ടുകാർക്ക് എളുപ്പത്തിൽ പഠിക്കാവുന്നതാണ്. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം. നിങ്ങൾക്ക് എല്ലാവർക്കും വാക്യം ഇഷ്ടപ്പെട്ടില്ലേ? ഹായ് കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? വെരി ഗുഡ്. അപ്പോൾ ഇന്ന് വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടുമായിട്ടാണ് അങ്കിൾ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. നിങ്ങളെല്ലാവരും പാട്ട് പഠിക്കാൻ റെഡിയാണോ? യെസ്, വെരി ഗുഡ്. ഇന്ന് സർവശക്തനായ ദൈവത്തെക്കുറിച്ച് ആണ് അങ്കിൾ പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. ഓൾ പവർഫുൾ ഗോഡ്, വല്ലഭനായ ദൈവത്തെക്കുറിച്ച്, സർവശക്തനായ ദൈവത്തെക്കുറിച്ച് വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. യെസ്, വല്ലഭനേശുനാഥൻ ഞാനെന്നും പാടും പാടും, സാനന്ദം പാടും പാടും, എന്നെ സുരക്ഷിതാവിനേ. ഞാനെന്നും തേടും തേടും, സാനന്ദം തേടും തേടും, തൻഹിതമെന്നെന്നുമേ. വല്ലഭനേശുനാഥൻ വല്ലഭനേശുനാഥൻ ഞാനെന്നും പാടും പാടും, സാനന്ദം പാടും പാടും, എന്നെ സുരക്ഷിതാവിനേ. ഞാനെന്നും തേടും തേടും, സാനന്ദം തേടും തേടും, തൻഹിതമെന്നെന്നുമേ. അവനന്റെ നാഥൻ അവനന്റെ താതൻ അവനന്റെ ഇടയൻ അവനന്റെ ഉടയൻ, എന്തൊരത്ഭുതവാനവൻ എന്തൊരത്ഭുതവാനവൻ എന്തൊരത്ഭുതവാനവൻ. വല്ലഭനേശുനാഥൻ വല്ലഭനേശുനാഥൻ ഞാനെന്നും പാടും പാടും, സാനന്ദം പാടും പാടും, എന്നെ സുരക്ഷിതാവിനേ. ഞാനെന്നും തേടും തേടും, സാനന്ദം തേടും തേടും, തൻഹിതമെന്നെന്നുമേ. വല്ലഭനേശുനാഥൻ വല്ലഭനേശുനാഥൻ ഞാനെന്നും പാടും പാടും, സാനന്ദം പാടും പാടും, എന്നെ സുരക്ഷിതാവിനേ. ഞാനെന്നും തേടും തേടും, സാനന്ദം തേടും തേടും, തൻഹിതമെന്നെന്നുമേ. അവനന്റെ നാഥൻ അവനന്റെ താതൻ അവനന്റെ ഇടയൻ അവനന്റെ ഉടയൻ, എന്തൊരത്ഭുതവാനവൻ എന്തൊരത്ഭുതവാനവൻ എന്തൊരത്ഭുതവാനവൻ. കൂട്ടുകാരെ, നിങ്ങൾ ഈ പാട്ട് പഠിച്ചോ? ഈ പാട്ടിൻ്റെ ട്യൂണ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പാട്ടിൻ്റെ അർത്ഥം അങ്ങനെ ഒന്ന് പറഞ്ഞുതരാം. വല്ലഭനായ ദൈവം, യേശു കർത്താവ്, വല്ലഭൻ എന്ന വാക്കിൻ്റെ അർത്ഥം ആദ്യം ഞാൻ പറഞ്ഞു. ഓൾ പവർഫുൾ ഗോഡ്, സർവശക്തനായ ദൈവം, സകലത്തിനും അധികാരമുള്ള ദൈവം, ഇതൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം.
അപ്പോൾ ഈ വല്ലഭനായ ദൈവത്തെ നമ്മൾ എന്ത് ചെയ്യും? ഞാനെന്നും ആ ദൈവത്തിന് വേണ്ടി പാടും, ഞാൻ ആ ദൈവത്തെ തേടും, ആ ദൈവത്തിന് വേണ്ടി ഞാൻ ജീവിക്കും, അതുപോലെ ആ ദൈവത്തിൻ്റെ ഇഷ്ടം ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്യും. ആ ഒരു അർത്ഥമാണ് ഈ പാട്ടിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ സർവശക്തനായ ദൈവം ആണ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നത്. നമ്മൾ പല വിഷയങ്ങൾ, പല പ്രശ്നങ്ങൾ, പല പ്രയാസങ്ങളായിട്ട് ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കാനായിട്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നത് ആരാ? ആ ഈ സർവശക്തനായ ദൈവമാണ്. അപ്പോൾ ആ ദൈവത്തെ നമുക്ക് പിന്നെയും സ്നേഹിക്കാം, ആ ദൈവത്തിന് വേണ്ടി നമുക്ക് പിന്നെയും ജീവിക്കാം. ഒരു പ്രാവശ്യം കൂടി പാട്ട് പാടിയാലോ? നിങ്ങൾക്ക് പാട്ടിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഇനി നിങ്ങൾ പാടുമ്പോൾ വളരെ ശബ്ദത്തിൽ നമുക്ക് ഒരുമിച്ച് ഈ പാട്ട് പാടാം. റെഡി? ഓക്കെ. വല്ലഭനേശുനാഥൻ, വല്ലഭനേശുനാഥൻ, ഞാനെന്നും പാടും പാടും, സാനന്ദം പാടും പാടും, എന്നെ സുരക്ഷിതാവിനെ. ഞാനെന്നും തേടും തേടും, സാനന്ദം തേടും തേടും, തൻഹിതമെന്നെന്നുമേ. വല്ലഭനേശുനാഥൻ, വല്ലഭനേശുനാഥൻ, ഞാനെന്നും പാടും പാടും, സാനന്ദം പാടും പാടും, എന്നെ സുരക്ഷിതാവിനെ. ഞാനെന്നും തേടും തേടും, സാനന്ദം തേടും തേടും, തൻഹിതമെന്നെന്നുമേ. അവനന്റെ നാഥൻ, അവനന്റെ താതൻ, അവനന്റെ ഇടയൻ, അവനന്റെ ഉടയൻ, എന്തൊരത്ഭുതവാനവൻ, എന്തൊരത്ഭുതവാനവൻ, എന്തൊരത്ഭുതവാനവൻ. വല്ലഭനേശുനാഥൻ, വല്ലഭനേശുനാഥൻ, ഞാനെന്നും പാടും പാടും, സാനന്ദം പാടും പാടും, എന്നെ സുരക്ഷിതാവിനെ. ഞാനെന്നും തേടും തേടും, സാനന്ദം തേടും തേടും, തൻഹിതമെന്നെന്നുമേ. വല്ലഭനേശുനാഥൻ, വല്ലഭനേശുനാഥൻ, ഞാനെന്നും പാടും പാടും, സാനന്ദം പാടും പാടും, എന്നെ സുരക്ഷിതാവിനെ. ഞാനെന്നും തേടും തേടും, സാനന്ദം തേടും തേടും, തൻഹിതമെന്നെന്നുമേ. അവനന്റെ നാഥൻ, അവനന്റെ താതൻ, അവനന്റെ ഇടയൻ, അവനന്റെ ഉടയൻ, എന്തൊരത്ഭുതവാനവൻ, എന്തൊരത്ഭുതവാനവൻ, എന്തൊരത്ഭുതവാനവൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ പാട്ട് പഠിച്ചു എന്ന് അങ്ങൾ വിശ്വസിക്കുന്നു. ഈ പാട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നന്നായിട്ട് നിങ്ങൾ പഠിക്കണം, ആ പാട്ട് പാടണം. ദൈവത്തെ നമുക്ക് ആ നിലയിൽ സ്തുതിക്കാം, ദൈവത്തിന് എല്ലാ മഹത്വവും കൊടുക്കാം. അപ്പോൾ വല്ലഭനായ ഒരു ദൈവം നമുക്കായിട്ടുണ്ട്. ഓക്കെ. ഒരു സ്ഥലത്ത് ഒരു ബാലകൻ ഉണ്ടായിരുന്നു. അവൻ നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. ഒരിക്കൽ പത്രം വിറ്റ് ഉപജീവനം കഴിക്കുന്നതിനിടയിൽ അവൻ ദാഹിച്ചു വരഞ്ഞപ്പോൾ ഒരു വീട്ടിൽ ചെന്ന് അല്പം വെള്ളം ചോദിച്ചു. അവിടുത്തെ വീട്ടമ്മ ഇറങ്ങി വന്നു. മോനെ, മോനെ എവിടുത്തെയാണ്, എന്തൊക്കെയാണെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, ഞാനൊരു വിദ്യാർത്ഥിയാണ്, പഠിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ പഠിക്കാനുള്ള പൈസ ഇല്ലാത്തതുകൊണ്ട്, സാമ്പത്തികമായ ഞെരുക്കമുള്ളതുകൊണ്ട് ഞാൻ പത്രം രാവിലെ കൊണ്ടുപോയി കൊടുക്കും. അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ തുക കൊണ്ടാണ് ഞാൻ സ്കൂളിൽ പോയി പഠിക്കുന്നത്. ആ വീട്ടിലെനിക്ക് വളരെ സഹതാപം തോന്നി. നീ ഉല്ലാസ വെള്ളമാണ് ചോദിച്ചത്, മോൻ അവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞ് ആ വീട്ടമ്മ പോയി ഒരു ഗ്ലാസ് പാല് അവന് കൊണ്ടുപോയി കൊടുത്തു. അവൻ നന്ദിയോടെ വാങ്ങിച്ചു കുടിച്ചു. നന്ദി പറഞ്ഞ് ആ ഭവനത്തിൽ നിന്ന് അവൻ ഇറങ്ങി. പിന്നീട് അവർ തമ്മിൽ കണ്ടിട്ടില്ല. പക്ഷെ അവൻ്റെ മനസ്സിൽ ആ വീട്ടമ്മയുടെ ചിന്ത എപ്പോഴും അറുതല്ലിക്കൊണ്ടിരുന്നു. അവൻ പഠിച്ചു, വളർന്നു, വലിയൊരു ഡോക്ടറായി. ഒരു
ആസ്പത്രിയുടെ ഉടമസ്ഥനായി അവിടുത്തെ സൂപ്രണ്ടായി ആ ഡോക്ടർ മാറി. ഒരിക്കൽ പ്രായമുള്ള ഒരു മാതാവ് വളരെ അസുഖമായിട്ട് പല ആസ്പത്രിയിൽ പോയി ടെസ്റ്റ് ചെയ്തു, ഒടുവിൽ ഇദ്ദേഹത്തിൻ്റെ ആസ്പത്രിയിലേക്കാണ് ആ വീട്ടമ്മയെ അയച്ചത്. അവിടെ ചെന്നു ടെസ്റ്റ് ചെയ്തു, പരിശോധനയെല്ലാം കഴിഞ്ഞു, രോഗം മനസ്സിലാക്കി. അവരെ ചികിത്സിച്ച് ഒരു മാസത്തോളം ആ ആസ്പത്രിയിൽ അവർ അവിടെ കിടന്നു. രോഗം മാറി വീട്ടിലേക്ക് പോകുന്ന സമയത്ത് വലിയ ബില്ല്, ലക്ഷങ്ങളുടെ ബില്ലാണ് കൊടുത്തിരിക്കുന്നത്. അവരത് കണ്ടപ്പോൾ കരഞ്ഞു. ഇതെങ്ങനെ വിട്ടുപോകാൻ കഴിയും? ഇതെല്ലാം കൊടുക്കുവാൻ എങ്ങനെ കഴിയും? എൻ്റെ വീട് വിറ്റാലും ഈ ആസ്പത്രിയിൽ കൊടുക്കുന്ന തുക ലഭിക്കുകയില്ല. വളരെ നിരാശയോടെ പിന്നെയും ആ ബില്ല് നോക്കി താഴെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഈ ബില്ല് അടച്ചിരിക്കുന്നു, ഈ കടം തീർത്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പ്രിയ കുഞ്ഞുങ്ങളെ, നാം ചെയ്യുന്ന ഏത് പ്രവൃത്തിയും അത് ഇന്നല്ലെങ്കിൽ നാളെ ഫലം തരും എന്നുള്ളതിൻ്റെ ഒരു വലിയ സന്ദേശമാണ് ഈ കഥയിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആ വീട്ടമ്മയ്ക്ക് ആ വീട്ടമ്മ ഒരു ഗ്ലാസ് പകലാണ് കൊടുത്തതെങ്കിൽ അനേക ലക്ഷങ്ങളുടെ തുക അത് ആ ഡോക്ടർ വീട്ടുവാൻ ഇടയായി തീർന്നു. എന്നിട്ട് ആ ഡോക്ടർ അവരെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തി. ഞാൻ ഓർപ്പിക്കൊരു കാര്യം ഓർപ്പിക്കട്ടെ, ആ നാം കൊടുക്കുന്തോറും കൊണ്ടുപോകില്ല ചോരന്മാർ, കൊടുക്കുന്തോറും വേരുടെ വന്നാണ് കവി പാടുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കർത്താവിന് വേണ്ടി നമുക്കുള്ളതിൽ ഭാഗം കൊടുക്കാം. അഞ്ചപ്പം കൊണ്ട് കർത്താവ് അനേകരെ പോഷിപ്പിച്ചതായിട്ട് നാം തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്. അതൊരു ബാലകൻ്റെ കയ്യിൽ നിന്ന് ലഭിച്ചതാണ്, അത് കർത്താവിൻ്റെ കയ്യിൽ കൊടുത്തു. അനേക ആയിരങ്ങൾക്ക് അത് ഉപകാരപ്രദമായി തീർന്നു. നമ്മുടെ ജീവിതത്തിലും കർത്താവിന് വേണ്ടി നമുക്ക് ചെലവിടാം, കർത്താവിന് വേണ്ടി ജീവിക്കാം, നമ്മുടെ ജീവിതം കർത്താവിനെ സമർപ്പിക്കാം. കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കും. കർത്താവിന് ആവശ്യമായ കൃപ എന്ന് നമ്മെ സഹായിക്കുകയും വെളിപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. നിങ്ങൾക്ക് ഈ കഥകളെല്ലാം നിങ്ങൾക്ക് വളരെ ഇഷ്ടമാണല്ലോ. അതേപോലെ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ബാലനായ ദാവീദിനെയും മല്ലനായ ഗോലിയാത്തിൻ്റെയും കഥയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ ചിത്രങ്ങളൊക്കെ കണ്ട് പഠിക്കുന്ന കഥകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ. എങ്കിൽ ദാ ഈ ചിത്രം നോക്കൂ. ഇതാരാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് നമ്മുടെ ദാവീദ്. ദാവീദ് എന്ത് സുന്ദരനാ, എന്ത് കോമളനാ. അപ്പൊ ഈ ദാവീദിന്റെ അടുത്ത് നിൽക്കില്ല, ഇതാരാന്ന് മനസ്സിലായോ? ഇതാണ് ഷിയായി അപ്പച്ചൻ. ഷിയായി അപ്പച്ചൻ്റെ എട്ടാമത്തെ പുത്രനാണ് ഈ ദാവീദ്. ദാവീദിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ദാവീദിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ദാവീദിൻ്റെ പ്രത്യേകത, ദാവീദിന് നന്നായി കിന്നരം വായിക്കാൻ കഴിയും. ഒരിക്കൽ ഇഷ്യായി അപ്പച്ചൻ ദാവീദിനോട് പറഞ്ഞു, ദാവീദെ, യുദ്ധത്തിന് പോയിരിക്കുന്ന നിന്റെ ചേട്ടന്മാർക്ക് ഈ ഭക്ഷണ സാധനങ്ങൾ കൊടുത്തിട്ട് വരൂ. ഇതനുസരിച്ച് ദാവീദ് ഇഷ്യായി അപ്പച്ചൻ്റെ വാക്കുകൾ കേട്ട് ആ ചേട്ടന്മാരുടെ അടുക്കലേക്ക് പോയി. ഇവിടെ ചെന്നപ്പോഴല്ലേ കഥ. അപ്പോഴാണെങ്കിൽ ദാവീദ് അവിടെ ഒരു പട്ടാളക്കാരനെ കണ്ടു. അപ്പോൾ ദാവീദ് പട്ടാളക്കാരനോട് ചോദിച്ചു, എന്താ ചേട്ടാ ഇവിടെ സംഭവം? അപ്പോൾ ഈ പട്ടാളക്കാരൻ പറഞ്ഞു, ഇവിടെ ഒരു വലിയ സൈന്യം തന്നെ വന്നിട്ടുണ്ട്. അതിലെ ഒരു വലിയ ഒന്നാമനായിട്ടുള്ള വലിയ ശക്തിക്കാരനാണ് ഈ നമ്മുടെ ഗോലിയാത്ത്. ഗോലിയാത്ത് പറഞ്ഞു ഈ ജനങ്ങളോട്, എന്നെ തോൽപ്പിക്കാനും ഈ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? ആർക്കെങ്കിലും ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചു. എന്നെ തോൽപ്പിക്കാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടെങ്കിൽ ഞാൻ അവരുടെ അടിമയായിക്കൊള്ളാം എന്നും നമ്മുടെ ഗോലിയാത്ത് പറഞ്ഞു. അപ്പം ഈ വാക്കുകൾ പക്ഷേ ഇവിടുത്തെ ജനങ്ങൾക്ക് ഭയങ്കര പേടിയാണ് ഈ ദാവി നമ്മുടെ ഗോലിയാത്തിനെ. പിന്നെയാണ് അത് ഓർത്തപ്പോഴത്തേക്കും ഇത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ ദാവീദ് എന്തോ ചിന്തിച്ചു. അതെന്താന്ന് നോക്കാം. അപ്പം ദാവീദ് അവിടുത്തെ രാജാവിൻ്റെ അടുക്കൽ പോയി. എന്നിട്ട് ദാവീദ് പറഞ്ഞു, ഞാനൊരിക്കൽ സിംഹത്തെയും കരടിയേനെയൊക്കെ കൊന്നിട്ടുണ്ടെന്ന്. ഇത് കേട്ടപ്പോൾ രാജാവ് അത്ഭുതത്തോടെ നോക്കി.
എന്നിട്ട് രാജാവ് പറഞ്ഞു, എങ്കിൽ നീ ആ ഗോലിയാത്തിനെ കൊല്ലാൻ പോകാന്ന് പറഞ്ഞു. അപ്പോൾ എന്താ സംഭവിച്ചെന്ന് അറിയാമോ? ആണെങ്കില് ദാവീദിനൊന്നും പറ്റാതിരിക്കാനെല്ലാമായി രാജാവ് എന്ത് ചെയ്തു, ദാവീദിന് പടച്ചട്ടിയും എല്ലാം കൊടുത്തു. പക്ഷെ ദാവീദിന് ഇതൊന്നും അണിഞ്ഞോണ്ടിരിക്കാൻ പറ്റിയില്ല. അപ്പൊ ദാവീദ് പറഞ്ഞു, രാജാവേ എനിക്കിതൊന്നും വേണ്ട, എൻ്റെ കയ്യിലുള്ള സാധനം വെച്ച് ഞാനവനെ കൊന്നാളാം എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് അതെല്ലാം എടുത്ത് മെറ്റിയും വെച്ചു. പിന്നെ ഉണ്ടല്ലോ, നമ്മുടെ ദാവീദ് നമ്മുടെ ഗോലിയാത്തിൻ്റെ അടുക്കൽ ചെന്നു. അപ്പൊ ഗോലിയാത്ത് എന്താ പറഞ്ഞേന്നോ? ഗോലിയാത്ത് പറഞ്ഞു, നീനൊക്കെ എന്തുവാ, നിന്റെ കയ്യിൽ ഒരു കവണയും കല്ലും വെച്ച് നീ തന്നെ എന്നെ കൊല്ലാൻ പോകണം. അത് കേട്ടപ്പോൾ ദാവീദ് പറഞ്ഞു, എനിക്ക് നിന്നെ കൊല്ലാം, ഞാൻ ദൈവത്തിൻ്റെ മകനാണെന്ന് ദാവീദ് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഗോലിയാത്ത് പറയാ, ഓഹോ നീ എന്നെ ഇപ്പൊ കൊന്നതു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദാവീദിനെ കളിയാക്കി. എന്നിട്ടല്ലേ സംഭവം നടക്കുന്നെങ്കിൽ ദാവീദിന്റെ സഞ്ചിയിൽ നിന്ന് അഞ്ച് കല്ലിൽ നിന്ന് ഒരു കല്ലെടുത്ത് ആ ദാവീദിന്റെ കവണയിൽ വെച്ച് മൂഞ്ഞു വീശി നമ്മുടെ ഗോലിയാത്തിന്റെ നെറ്റിക്ക് കൃത്യം കൊണ്ടു. അപ്പൊ ഗോലിയാത്ത് എന്ത് ചെയ്തു, ടപ്പേ എന്ന് പറഞ്ഞ് താഴേക്ക് ഒന്ന് വീണു. എന്നിട്ട് ദാവീദ് ഓടിച്ചെന്ന് ഈ നമ്മുടെ ഗോലിയാത്തിൻ്റെ തന്നെ വാളൂരിയെടുത്തിട്ട് ഗോലിയാത്തിൻ്റെ തല വെട്ടി അങ്ങ് കളഞ്ഞു. പിന്നെയാണെങ്കിൽ ദാവീദ് നമ്മുടെ രാജാവിൻ്റെ അടുക്കൽ അവൻ്റെ ഗോലിയാത്തിൻ്റെ തല മുറിച്ചു കൊണ്ടേ കൊടുത്തു. അപ്പോൾ ദാവീദിന് ആയി നമ്മുടെ രാജാവ് ദാവീദിനെ നന്നായി പ്രോത്സാഹിപ്പിച്ചു. പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥയിൽ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? നമ്മൾ ദൈവത്തെ അല്ലാതെ വേറാരെയും വിശ്വസിക്കുകയേ ചെയ്യരുത്. ഇത്രയും പറഞ്ഞ് നമ്മൾ ഈ കുഞ്ഞു കഥയോട് സംസാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും പുതിയ പാട്ടുകളും കഥകളും എല്ലാം ഇഷ്ടപ്പെട്ടില്ലേ? അങ്ങനെയുള്ളതിന് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ.